കയറിപ്പോരൻ ചങ്ങായിമാരെ ബേപ്പൂർ സുൽത്താന്റെ ദുനിയാവിലേക്ക്. സർ ആർതർ കോനൻ ഡോയലിന്റെ ഷെർലക് ഹോംസ്. അവിടം കണ്ടെത്താൻ ആ കുടിയേറ്റ മോർമണുകൾ പിന്നിട്ട അതിസാഹസികമായ വൈതരണികളും വലിയ ദുരിതങ്ങളും ഒരു നിമിഷം അവർ മറന്നു. ഭരണം തുടങ്ങി. യങ് തൻ്റെ വൈദഗ്ധ്യവും ആജ്ഞാശക്തിയും തെളിയിച്ചു. നഗരനിർമ്മിതിക്കായുള്ള രേഖകൾ വരച്ചു. ഉദ്യോഗസ്ഥരുടെ സ്ഥാനമാനങ്ങൾ നിർണയിച്ചു. കച്ചവടവും കൈത്തൊഴിലും പ്രോത്സാഹിപ്പിച്ചു. റോഡുകളും നാൽക്കവലകളുമുണ്ടായി. ഗോതമ്പ് വിള സമൃദ്ധമായി. നഗരത്തിൻ്റെ തലയെടുപ്പായി ദേവാലയമുയർന്നു. ആപത്തൊഴിക്കുന്ന ദേവനെ മണിമുഴക്കി ആരാധിച്ചു. അശരണരായി അവർക്കൊപ്പം ചേർന്ന ജോൺ ഫെറിയും കൊച്ചു പെൺകുട്ടി ലൂസി ഫെറിയറും സന്തോഷത്തോടുകൂടി കഴിഞ്ഞു. മൂപ്പനായ സ്റ്റാഞ്ചർസിൻ്റെ മൂന്ന് ഭാര്യമാരോടും 12 വയസ്സുകാരൻ പുത്രനുമൊപ്പം അവൾ വളർന്നു. എല്ലാവർക്കും അവൾ ഓമനിയായി. ഫെറിയർ കരുത്തനായ ഒരു വേട്ടക്കാരനായി മാറി. യങ് സ്റ്റാഞ്ചർസൺ, കെമ്പാൾ, ജോൺസ്റ്റൺ, ഡ്രബ്ബർ എന്നിവരെ മാറ്റി നിർത്തിയാൽ പിന്നെ ബഹുമാന്യൻ ഫെറിയർ തന്നെ. ഫെറിയർക്ക് അനുവദിച്ചു കൊടുത്ത വിശാലമായ തോട്ടത്തിൽ അയാൾ ഒരു വലിയ വീട് പണിതു. കഠിനാധ്വാനത്തിന് പോന്ന പേശുബലത്താൽ അയാൾ ആ മണ്ണിൽ പൊന്നു വിളയിച്ചു. സമ്പന്നനായതോടെ പുകൾ പെറ്റു. എങ്കിലും ദാമ്പത്യ ബന്ധത്തിനായി താൽപ്പര്യപ്പെട്ടില്ല. വന്നുപെട്ട മതത്തോടുള്ള വൈമനസ്യമെന്നും പിശുക്കെന്നും പലരും അതിനെക്കുറിച്ച് പറഞ്ഞു. മറ്റു ചിലർ പഴയ ഏതോ പ്രേമകഥ മെനഞ്ഞു. എന്നാൽ മതനിഷ്ഠയോടുകൂടി തന്നെ ജീവിച്ച അയാളുടെ സത്യസന്ധത ചോദ്യം ചെയ്യാനാവാത്തതായി. ലൂസി ഫെറിയർ എന്ന വളർത്തുപുത്രി തൻ്റെ രക്ഷിതാവിനെ ആവും വിധം സഹായിച്ചു. കാടിൻ്റെ പരിലാളനവും ശുദ്ധവായുവും ജലവും അവളെ പുഷ്ടിപ്പെടുത്തി. തലയെടുപ്പും കരുത്തുമുള്ള ഒരു സുന്ദരിയായി തീർന്നു. കാട്ടുകുതിര പുറത്തേറി ഗോതമ്പ് പാടം ചുറ്റവേ അവൾ യാത്രക്കാരുടെ മനം കവർന്നു. അന്നൊരു ജൂൺ മാസത്തിലെ പ്രഭാതമായിരുന്നു. എങ്ങും അധ്വാനത്തിൻ്റെ താളങ്ങൾ. നിരത്തിൽ ഭാരം പേറി നീങ്ങുന്ന കഴുതക്കൂട്ടവും വണ്ടികളും. സ്വർണം തേടി കാലിഫോർണിയയെ ലക്ഷ്യമിടുന്നവ. പുണ്യം തേടിയെത്തിയ കുടിയേറ്റക്കാരുടെ വാസഭൂമിയായ യൂട്ടായിലൂടെയാണ് അവയെല്ലാം കടന്നു പോകുന്നത്. ലൂസി ഫെറിയർ തൻ്റെ കുതിരപ്പുറത്തേറി സഞ്ചരിച്ചു. അവൾ അച്ഛൻ ജോൺ ഫെറിയർ ഏൽപ്പിച്ച കൃഷിയുടെ മേൽനോട്ടം ഏറ്റെടുത്തിരിക്കുകയാണ്. അവളെ ആ യാത്രാസംഘം യാത്രാക്ഷീണം മറന്ന് കൺകുളരെ കണ്ടു. തെമ്മാടുകളായ ഒരു സംഘം കാലിക്കൂട്ടത്തിനിടയിലൂടെ ഒഴിഞ്ഞുമാറി അവൾ അവളുടെ കുതിരയെ തെളിച്ചു. കന്നുകാലികളെ ഒഴിച്ചു മാറ്റി നീങ്ങുന്നതിനിടയിൽ ഒരു കാള അവളുടെ കുതിരയുടെ പള്ളയിൽ കൊമ്പുപോയി. കുതിരയ്ക്ക് സമനില തെറ്റി. തെറിച്ചു വീഴാതിരിക്കാൻ അവൾ വിദഗ്ധമായി ശ്രമിച്ചു. അങ്ങനെ സംഭവിച്ചാൽ ആ കാലിക്കൂട്ടം അവളെ ചതയ്ക്കും. എപ്പോഴോ അവൾക്ക് നിയന്ത്രണം വിട്ടു. ഒപ്പം കടിഞ്ഞാണായിരുന്നു. ഒന്നും പറ്റിയില്ലല്ലോ. കരുത്തുള്ള ഒരു കൈത്തലത്തിലാണവൾ. കുതിരയ്ക്ക് പശുക്കളെ കണ്ടപ്പോൾ വിരളി. അവൾ പറഞ്ഞു ചിരിച്ചു. തെറിച്ചു പോകാതെ ദൈവം കാത്തു എന്ന് പറയുക, ആ ചെറുപ്പക്കാരൻ പറഞ്ഞു. അവന് ഒരു നായാട്ടുകാരൻ്റെ വേഷം, തോളിൽ വലിയ തോക്ക്. കാഴ്ചയിൽ ഒരു പരിഷ്കാരിയല്ല. ജോൺ ഫെറിയറുടെ പുത്രിയാണോ? അവൻ ചോദിച്ചു. ആ വീട്ടിൽ നിന്നും പുറപ്പെടുന്നത് കാണാൻ ഇടയായി. സെൻറ് ലൂസിയയിലെ ജെഫേഴ്സൺ ഹോപ്പിനെ നിന്റെ അച്ഛൻ അറിയും. ഫെറിയർ, ഞാൻ ഉദ്ദേശിക്കുന്നത് അയാളാണ് എങ്കിൽ എൻ്റെ അച്ഛനും നിന്റെ അച്ഛനും സുഹൃത്തുക്കളാണ്, അവൻ പറഞ്ഞു. അച്ഛനെ വന്നു കാണൂ, അവളല്പം ലജ്ജയോടുകൂടി പറഞ്ഞു. കാണുന്നുണ്ട്, അവനും പറഞ്ഞു. ഇപ്പോൾ തിരക്കിലാണ്, എൻ്റെ സംഘവും ഒപ്പമുണ്ട്. 2 മാസമായി പർവ്വതങ്ങൾ താണ്ടി വരുന്നു. നന്ദി പറയാൻ എൻ്റെ അച്ഛനിപ്പോൾ കടമയുണ്ട്. എനിക്കുമുണ്ട് നന്ദി. ആ കാലിക്കൂട്ടത്തിൻ്റെ തൊഴിയേറ്റെങ്കിലോ? അപരിചിതനെങ്കിലും താങ്കളിപ്പോൾ ഒരു നല്ല സ്നേഹിതനായി മാറിയിരിക്കുന്നു. അച്ഛനേൽപ്പിച്ച ജോലിക്കിടയിലാണ് ഇതൊക്കെ പറ്റിപ്പോയത്. ഞാൻ പോട്ടെ, നിങ്ങൾ ഒരിക്കൽ വീട്ടിൽ വരണം. അവൾ കൈവീശി. അവനും ജെഫേഴ്സൺ ഹോപ്പ് എന്ന ആ ചെറുപ്പക്കാരൻ തൻ്റെ സംഘത്തിനരികിലേക്ക് നീങ്ങി. അപ്പോഴും അവൻ്റെ കണ്ണ് ലൂസി ഫെറിയർ എന്ന സുന്ദരിയെ പിന്തുടർന്നു. അവനും സംഘവും ആ മലഞ്ചെരുവിൽ വെള്ളിഖനനത്തിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. നൊവേദ പർവ്വതത്തിൽ അത് നടന്നു വരവേ പണം സ്വരൂപിക്കാൻ സാൾട്ട് ലേക്ക് പട്ടണത്തിലേക്ക് പുറപ്പെടും വഴിയാണ് ലൂസി ഫെറിയർ സുന്ദരിയുമായി സന്ധിക്കാനിടയായത്. അവൾ അകന്നു നീങ്ങവേ വാക്കുകൾ കൊണ്ട് വിവരിക്കാനാവാത്ത ഏതോ ഒരു സമ്പത്ത് അവന് കൈമോശം വന്നതുപോലെ. അതിലും വലുതല്ലോ വെള്ളി വ്യാപാരം. കഠിന പ്രയത്നത്താൽ വിജയം കൊയ്തുവരുന്ന തനിക്ക് സുന്ദരിയെ സ്വന്തമാക്കാൻ കഴിയാതിരിക്കില്ല എന്നയാൾ ഉറച്ചു വിശ്വസിച്ചു. ജോൺ ഫെറിയറെ ജെഫേഴ്സൺ ഹോപ്പ് എന്ന യുവാവ് ചെന്ന് കണ്ടു. മലഞ്ചെരുവിലെ തൻ്റെ തൊഴിലിൽ മുഴുകിയിരിക്കുന്ന ആ വൃദ്ധൻ പുറംലോകവുമായി ഒറ്റപ്പെട്ട അവസ്ഥയിലായിരുന്നു.
ആ പിതാവും പുത്രിയും ജെഫേഴ്സന്റെ വശ്യമായ സംഭാഷണങ്ങളിൽ മനസ്സു കുളിർത്തു. തന്റെ വ്യാപാരത്തിലെ വീഴ്ച താഴ്ചകളെക്കുറിച്ച് ആ യുവാവ് വാചാലനായി. അവനൊരു പരോപകാരിയും ഒപ്പം നല്ല നായാട്ടുകാരനുമാണ് എന്നവർ അറിഞ്ഞു. ഖനനം മാത്രമല്ല കാലി വളർത്തലും അവന് പ്രിയമാണ്. പോരെങ്കിൽ തികഞ്ഞ സാഹസികനും. ലൂസി കൗതുകത്തോടുകൂടി ആ ചെറുപ്പക്കാരൻ്റെ അനുഭവങ്ങൾ കേട്ടിരുന്നു. അവളുടെ ഹൃദയം അവൻ കവർന്നു. അവൻ്റേത് അവളും. ആ പിതാവ് അതറിഞ്ഞു എന്തോ. ഒരു വൈകുന്നേരം അവളുടെ വീട്ടുപടിക്കൽ അവൻ കുതിരയെ നിർത്തി. അവൾ അവനെ പ്രതീക്ഷിച്ചെന്നതുപോലെ നിന്നു. ഞാൻ മടങ്ങുകയാണ്, വന്നപാട് ജെഫേഴ്സൺ ഹോപ്പ് പറഞ്ഞു. ഇനിയും വരും, അപ്പോൾ നീയും കൂടെ പോരണം. ഇനി എന്നാണ്? രണ്ടു മാസം കഴിഞ്ഞ് അച്ഛൻ്റെ അനുവാദം വേണ്ടേ? അതെന്നേ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ആ സുന്ദരിയുടെ കവിൾ അപ്പോഴത്തെ പോലെ മുമ്പ് ഒരിക്കലും ഇത്രയും തുടുത്ത് അവൻ കണ്ടിട്ടില്ല. ഒന്ന് ചുംബിച്ചാലോ? അതിനു മുമ്പ് അവൾ അവൻ്റെ മാറിലേക്ക് വീണു കഴിഞ്ഞു. തുടുത്ത കവിൾ അമർത്തിക്കൊണ്ട് അവൾ പറഞ്ഞു, ദൈവം കനിവുള്ളവൻ തന്നെ. അവളെ ചുംബിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, വരട്ടെ, വൈകുന്നു. ഇനി രണ്ടു മാസം കാത്തിരിക്കും. കുതിര ഇളകിത്തുടങ്ങി. വാലറ്റം മറയും വരെ അവൾ നോക്കി. ജോൺ ഫെറിയറെ ഇപ്പോൾ ഒരു വിഷാദം പിടികൂടിയിരിക്കുന്നു. ജെഫേഴ്സൺ ഹോപ്പ് എന്ന യുവാവിനോടൊപ്പം തൻ്റെ പുത്രി തന്നെ വേർപിരിയുകയാണ് എന്നോർത്ത്. ജെഫേഴ്സൺ വന്നുപോയിട്ട് 3 ആഴ്ച കഴിഞ്ഞിരിക്കുന്നു. അവളെ അവനോടൊപ്പം അയക്കാനുള്ള ഒരുക്കത്തിലാണ് ജോൺ ഫെറിയർ. ഒരു മോർമൺകാരന് ഒരിക്കലും മകളെ കൊടുക്കില്ല എന്ന് ഫെറിയർ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. ആ മതക്കാരുടെ പഴഞ്ചൻ ഏർപ്പാടുകൾ ആപൽകരമാണ്. നേരെ ചൊവ്വെ പറയുന്ന കാര്യങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്ത് സ്വന്തം വഴിക്കാക്കുന്ന പ്രകൃതക്കാരാണവർ. യൂട്ടാ പ്രവിശ്യക്കുമേൽ അത് കരിനിഴലായി തീർന്നിരിക്കുന്നു. മതത്തിനെതിരെ നിൽക്കുന്നവൻ ഉടലോടെ സ്വർഗത്തിലെത്തും എന്നതാണ് പ്രമാണം. അവനെ പിന്നെ ആരും കൺവട്ടത്ത് കാണില്ല എന്ന് ചുരുക്കം. അങ്ങനെ ദൈവം പോലും അറിയാതെ അപ്രത്യക്ഷരായ പുരുഷന്മാരെയും കാത്ത് ഭാര്യയും മക്കളും ആയുസ് തീർക്കേണ്ടി വരും. വീർപ്പ് മുട്ടിക്കുന്ന ഒരു സംശയമായാലും അത് മനസ്സിൽ പൂട്ടിവെച്ച് മരിക്കുകയേ ഒരുവന് നിവൃത്തിയുള്ളൂ. പ്രവാചകന്റെ കൽപ്പന ആരോടും ആർക്കെതിരെയുമാകാം, അനുസരിക്കുകയേ നിർവാഹമുള്ളൂ. സ്നേഹത്തോടെ വർത്തിക്കുന്ന അയൽക്കാരനെ കൊല്ലാൻ കൽപ്പന വന്നാൽ കണ്ണുമടച്ച് നിർവഹിക്കാൻ ഒരുവൻ കടപ്പെട്ടവനാണ്. ഒരു ദിവസം ഫെറിയർ വയൽ നോക്കാൻ ഇറങ്ങവേ വാതിൽക്കൽ ആരോ എത്തി. ജനലിലൂടെ നോക്കിയതും പാറിയ മുടിയുള്ള ഒരു തടിയൻ, 50 പ്രായം. ഫെറിയർ ഞെട്ടിവിറച്ചു. അത് സാക്ഷാൽ ബ്രിഗാം യങ്ങായിരുന്നു. അയാൾ ദുർമുഖത്തോടുകൂടി അകത്ത് പ്രവേശിച്ചു. ഉപചാരങ്ങൾ ഫലിച്ചതേയില്ല. മോർമണുകൾ നിങ്ങളുടെ രക്ഷകരാണ്. മരുഭൂമിയിൽ കിടന്ന് മരിക്കുമായിരുന്ന നിങ്ങളെ ഞങ്ങൾ സംരക്ഷിച്ചു, ഭൂമി തന്നു, നിങ്ങൾക്ക് സമ്പത്തുമുണ്ടായി. യങ് എങ്ങോട്ടോ നോക്കിയാണ് അത് പറഞ്ഞത്. എല്ലാം വാസ്തവം തന്നെ, ഫെറിയർ ഏറ്റവും വിനയത്തോടുകൂടി മറുപടി പറഞ്ഞു. നിങ്ങളെക്കൊണ്ട് പകരം ഞങ്ങളൊരു പ്രതിജ്ഞ ചെയ്യിപ്പിച്ചിരുന്നു, മോർമൺ മതവിശ്വാസിയായിരിക്കും എന്ന്. നിങ്ങൾ വാക്കുതന്നു. അറിയാവുന്ന വിവരം ശരിയാണ് എങ്കിൽ നിങ്ങളത് തെറ്റിച്ചു. അങ്ങനെ ഉണ്ടായിട്ടില്ല, ഫെറിയർ പറഞ്ഞു. ഞാൻ പള്ളിയിൽ വരാതിരിക്കുകയോ പണം തരാതിരിക്കുകയോ ഉണ്ടായിട്ടില്ല. ഭാര്യമാരെ വിളിക്കൂ, എനിക്ക് കാണണം. യങ് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ വിവാഹിതനല്ലെന്നത് സത്യം തന്നെ. എനിക്ക് സഹായിയായി എൻ്റെ വളർത്തുപുത്രി മാത്രമാണുള്ളത്, ഫെറിയർ പറഞ്ഞു. അവളെക്കുറിച്ചും ഞാൻ പറയാം, യങ് പറഞ്ഞു. യൂട്ടായിലെ സുഗന്ധം പരത്തുന്ന ആ പൂവ് പല ശ്രേഷ്ഠന്മാരെയും മോഹിപ്പിച്ചു തുടങ്ങിയതായി കേട്ടിരിക്കുന്നു. കേൾക്കുന്ന പല കഥകളും ഞാൻ വിശ്വസിച്ചിട്ടില്ല. ഏതോ ഒരു വിരുദ്ധ മതക്കാരനുമായി അവൾ കടുപ്പമുണ്ടെന്നൊരു ശ്രുതി പരന്നിട്ടുണ്ട്. അത് നുണയായിരിക്കട്ടെ. അവിശ്വാസിയുമായുള്ള ആ വിവാഹം മതനിഷേധമാണ് എന്നറിയാമല്ലോ. അങ്ങനെയൊരു പാപത്തിനവളെ അനുവദിക്കില്ല എന്ന് കരുതുന്നു. ഒന്ന് ഞാൻ പറയാം, അവൾ വിവാഹിതയാകണം. വല്ല കിഴവനും കെട്ടണം എന്നല്ല, ഇഷ്ടമുള്ള ചെറുപ്പക്കാരനെ അവൾക്ക് തിരഞ്ഞെടുക്കാം. ഒരു സൂചന തരാം. സ്റ്റാഞ്ചർസിനും ഡ്രബ്ബർക്കും ഓരോ പുത്രന്മാരുണ്ട്. ഒരാളെ നോക്കാം. ഞാൻ ആലോചിച്ച് മറുപടി പറയാം, ഫെറിയർ പലതും ഉള്ളിലടക്കി വിനയം വരുത്തി അറിയിച്ചു. 1 മാസത്തെ സമയം തരുന്നു. യങ് പടിയിറങ്ങി. ഇറങ്ങുമ്പോൾ ഉച്ചത്തിൽ പറഞ്ഞു, അവളും നിങ്ങളും 0 എല്ലുകളായി ഒടുങ്ങേണ്ടതായിരുന്നു. അയാൾ ഊക്കോടുകൂടി കാൽവെച്ചു. എല്ലാം അവൾ അറിഞ്ഞു. അച്ഛാ, ഞാനിനി? അവൾ വിതുമ്പി. അയാൾ അവളുടെ ശിരസ് നുകർന്നു. അവനെ മറക്കാൻ കഴിയുമോ? അവൾ പൊട്ടിക്കരഞ്ഞു. അവൻ നല്ലവനായ ക്രിസ്ത്യാനിയാണ്, ഫെറിയർ പറഞ്ഞു. നാളെ നെവാദയിലേക്ക് പുറപ്പെടുന്നവർ വഴി നമ്മുടെ പ്രതിസന്ധി അവന് ഒരു സന്ദേശമായി കൊടുത്തുവിടാം. അവൾ കണ്ണു തുടച്ചു. ആ പിതാവ് അവളെ ചുംബിച്ചു. അവനുടനെ എത്തും. പ്രവാചകനെ ധിക്കരിക്കാൻ സാധിക്കുമോ?
അവൾ സംശയമുന്നയിച്ചു. നമ്മൾ ഇവിടം വിടും. അപ്പോൾ നമ്മൾ സമ്പാദിച്ചതൊക്കെ കിട്ടുന്നതൊക്കെ കയ്യിലെടുക്കും, ബാക്കി വിട്ടുകളയും. ഇപ്പോൾ എന്നല്ല, എത്ര മുമ്പേ ഞാനിതൊക്കെ മനസ്സിൽ കരുതിയിരിക്കുന്നുവെന്നും സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു അമേരിക്കക്കാരനും ഇവരുടെ അടിമയായി കഴിയാൻ സാധിക്കില്ല. യങ് അവനെ കൊല്ലാൻ എനിക്ക് തോന്നുന്നു. ഇനി ഒരിക്കൽ കൂടി അവൻ വരാതിരിക്കട്ടെ. നമുക്ക് തൽക്കാലം ജെഫേഴ്സൺ വരുന്നതും കാത്തിരിക്കാം. ഉടനെ ആപത്തൊന്നുമില്ല. എങ്കിലും അന്ന് രാത്രി ഫെറിയർക്ക് ഉറക്കം വന്നില്ല. വാതിലുകൾ ഭദ്രമാക്കി, തോക്കുമിനുക്കി, കരുതലോടുകൂടി അയാൾ കഴിഞ്ഞു.